വിപിആർ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപ്പുവിന്റെ തൂവലെല്ലാം നന്നായിട്ട് പറിച്ചെടുത്തു, നമ്മൾ നന്നായിട്ട് വക്കിയെടുത്തിട്ടുണ്ട്, എടുത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ അമ്മിക്ക് അരച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ വേവിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇളക്കി ഇളക്കി എടുക്കണം, അതാണ് ചൂടുവെള്ളം ചേർക്കണമെന്ന്. എല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം അല്ലേ. നമ്മുടെ നാടൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് നാടൻ കറി. തേങ്ങ, ഒരു നാടൻ കോഴിപ്പൂവൻ. വലിപ്പമുള്ള കോഴിയാണ് കാഴ്ചയിൽ, പക്ഷേ നമുക്ക് ആ കിലോയേ ഉള്ളൂ മൊത്തം. അതിനുവേണ്ടി നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, ഇത് പപ്പ് പറിച്ചെടുക്കുകയാണ്. ഞങ്ങൾ ഈ ഹൈറേഞ്ചിൽ പപ്പ് എന്നാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ കോഴിത്തൂവലെന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ പപ്പ് പറിച്ചെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇരിക്കും, ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ കോഴിപ്പൂവിന്റെ തൂവലെല്ലാം നന്നായിട്ട് പറിച്ചെടുത്തു, നമ്മൾ നന്നായിട്ട് വക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറമെ ഉപ്പും മഞ്ഞപ്പൊടിയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇത് വൃത്തിയായിട്ട് കഴുകി ഇങ്ങെടുക്കണം. നമ്മുടെ നാടൻ കോഴിപ്പൂവനെ നമ്മൾ ചെറുതാക്കി വെട്ടി നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ നിറ ഈ തൊലിക്കയെല്ലാം കാണുന്നത് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും നന്നായിട്ട് തിരുമ്മി ചേർത്താണ് ഇത് ക്ലിയർ ആക്കി എടുത്തത്. അകത്തേതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തു. ഇതിന് വേവ് കൂടുതലുണ്ട്. നമ്മുടെ ബ്രോയിലർ കോഴിക്ക് ഒരു അരമണിക്കൂർ വേവുണ്ടെങ്കിൽ ഇതിന് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വേവുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്കിത് കുക്കറിനകത്ത് ഒരു വിസിൽ അടിപ്പിച്ചിട്ട് വേണം ഇത് കറിയാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഇറച്ചി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞപ്പൊടിയും ഒരല്പം ഉപ്പും ഒരു അല്പം മസാലപ്പൊടിയും മാത്രം ചേർത്താണ് നമ്മൾ കുക്കറിനകത്ത് ഇത് വേവിച്ചെടുക്കുന്നത്. ചിക്കന്റെ പീസ് നമ്മൾ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ്, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാലയാണ് ഇത്. നമുക്ക് ഇത് ചെറിയ സ്പൂണാണ്, ഈ സ്പൂണിന് രണ്ട് സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനുള്ള മസാല തയ്യാറാക്കണം. വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കുക്കറിനകത്ത് രണ്ട് വിസിൽ അടുപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ചിക്കൻ. ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുത്തെടുക്കുന്ന കൂട്ടത്തില് പഴയ കാലത്തെ ഒരു മോഡൽ എന്നുള്ള നിലയ്ക്ക് ഇത് വറ്റൽമുളകാണ്, ഇത് നാടൻ മുളകാണ്. ഇന്ന് നമുക്ക് കാശ്മീരി മുളക് കിട്ടാത്തതുകൊണ്ട് ഈ നാടൻ മുളകും കാശ്മീരി മുളകിന്റെ പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പൊ ഇത് ഒരു 10-15 മുളകുണ്ട്. ഈ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ഈ തേങ്ങയ്ക്കകത്തേക്ക് ഈ മുളക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. ഇത് മല്ലിയാണ്. നമ്മൾ സാധാരണ മല്ലിപ്പൊടിയൊക്കെ ചേർത്താണല്ലോ ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിന് മല്ലിയാണ് ഇടുന്നത്. ഈ മുളകിന്റെ കൂട്ടത്തിൽ തന്നെ മല്ലിയിട്ട് വറക്കുകയാണ്. ഇത് നമ്മളൊരു 5-6 സ്പൂൺ മല്ലിയുണ്ട്. ഇനി ഈ കൂട്ടത്തില് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ചേർക്കാനുള്ളത് മുറുത്ത കഷ്ണം പട്ട ചെറുതാക്കി 3-4 കഷ്ണമായിട്ട് മുറിച്ചതാണ്. ഒരു 5-6 ഗ്രാമ്പുണ്ട് ഈ കൂട്ടത്തില്. ഒരു 5-6 ഗ്രാമ്പുണ്ട്, ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്, ഒരു 3-4 ഒരു 5 ചെറിയ ഉള്ളിയുണ്ട്, ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകമാണ്, ഒരു അര സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലി മുളക് തേങ്ങ ഒക്കെ ഒരുമാതിരി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഇനി കൂട്ടത്തിലേക്ക് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു അര സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്
നമ്മൾ കാശ്മീരി ചില്ലി പൊടി ആണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി മുഴുവനായിട്ടുള്ള കിട്ടിയിട്ടില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇതൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയാണ് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഇച്ചിരി കുറച്ചിടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പുകയും. ഇനി നമ്മളിത് അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണ്. നമ്മൾ അമ്മിക്കല്ലിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. എല്ലാം പുരാതനമായിട്ട് കറി വയ്ക്കുന്ന ഒരു രീതിയാണ്. അമ്മിക്കല്ലിൽ അരച്ച് മുളകും മല്ലിയും നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് തേങ്ങ ചേർത്ത് വറുത്ത് അതെല്ലാം പണ്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന ആ കറി ഉണ്ടാക്കുന്ന അതേ മോഡലാണ്. ആ മോഡലിലാണ് നമ്മളിപ്പോൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിക്കനുള്ള മസാലയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കല്ലൊന്ന് കഴുകിയെടുക്കണം. കല്ല് കഴുകി അത് വേറൊരു പാത്രത്തിലേക്ക് വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മൾ ചിക്കൻ കുക്കറിനകത്ത് വേവിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കൻ കറിയാക്കുന്നതിന് വേണ്ടിയിട്ട് സവാളയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി അടക്കമുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഉള്ളി ചൂടായിട്ടുണ്ട്. നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരര സ്പൂൺ മിച്ചം കടുക് ഇട്ട് കൊടുത്തായിരുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം സവാളയാണ്, ചേർത്ത് കൊടുക്കാം. 1 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ഇതിന്റെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 അര സ്പൂൺ ഉപ്പുണ്ട്. ഉള്ളിയും സവാളയും മുളകും എല്ലാം നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. 2 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഇറച്ചിക്കകത്തിട്ട് വേവിച്ചിട്ടുണ്ട്. കൂടാതെ മസാലയ്ക്കകത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ശകലം കൂടി മൂക്കണം. നമ്മൾ കറിക്കകത്ത് ഗ്രേവിക്കകത്ത് ഈ ഉള്ളിയും സവാളയൊക്കെ അലിഞ്ഞു ചേരുന്ന രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. സമൻ നന്നായിട്ട് തന്നെ മൂപ്പ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരം കൂടി നമുക്കിത് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിനുള്ള ചൂടുവെള്ളം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച അരപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. അത് ചൂടുവെള്ളം ചേർത്ത് വേണം നമുക്ക് ചേർക്കാനായിട്ട്. നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഇളക്കി ഇളക്കി എടുക്കണം. അതാണ് ചൂടുവെള്ളം ചേർക്കണമെന്ന് പറയുന്നത്. നമ്മൾ കല്ല് കഴുകിയ അരപ്പ് വെള്ളം വേറെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചേർക്കാം. ശരിക്കും നമ്മുടെ കറിയുടെ ഗ്രേവി എന്ന് പറയുന്ന ഇതാണ്. ഇതാണ് അരപ്പ് വെള്ളം. നമ്മൾ കല്ല് കഴുകിയെടുത്ത വെള്ളമാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് നമ്മളൊരു അല്പം ഗ്രേവി ഊട്ടിയെടുക്കുകയാണ്. കാരണം നമ്മളിത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചക്കപ്പുഴുക്കിന് നന്നായിട്ട് ഗ്രേവി വേണം. എന്നാലേ ആ ചക്കപ്പുഴുക്ക് തീറ്റയ്ക്ക് ഒരു സുഖമുള്ളൂ. അപ്പം നന്നായിട്ട് ഗ്രേവി ഉണ്ടെങ്കിൽ, അത് രുചിയുള്ള ഗ്രേവി ഉണ്ടെങ്കിൽ, ആ ചക്കപ്പുഴുക്ക് നമുക്ക് വയറ് നിറച്ച് തിന്നാൻ തോന്നും. ഇത് പണ്ട് കാലത്തുള്ള ഒരു രീതിയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ തലമുറയ്ക്കോ ഈ ചക്കപ്പുഴുക്ക്, ഈ നാടൻ കോഴി, ഇതുപോലെ നാടൻ രീതിയിൽ കറി വെച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരുപാട് ജോലിയുണ്ട്, പക്ഷെ ഭയങ്കരമായ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. വേവിച്ചു വെച്ചിരിക്കുന്ന നാടൻ കോഴി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കൊണ്ട് കുറച്ച് ഗ്രേവി, അത് എല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കറി പാസ്സായിട്ടുണ്ട്. ചാറെല്ലാം കുറുകി നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ചക്കപ്പുഴുക്ക് കൂട്ടി തിന്നാൻ പരുവത്തിനുള്ള ചാറും ഇതുണ്ടോ. ചാറൊക്കെ നല്ല കൊഴുപ്പാണ്. ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഈ കറി ചക്കപ്പുഴുക്ക് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപാര രുചിയുള്ള കറി കേട്ടോ. അപാര രുചി, അപാരമായ കളറ്. ഇതുണ്ടല്ലേ നമ്മുടെ നാടൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് നാടൻ കറി. തേങ്ങ വറുത്തരച്ചത് കൂടാതെ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് പത്തലമുളകും നല്ല 1 ആം തരം കൊത്തമല്ലിയും ഒക്കെ ചേർത്ത്, പൊടിയല്ലാത്ത മല്ലിയും
പൊടിയല്ലാത്ത നാടൻ മുളകും എല്ലാം ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഈ കോഴിക്കറി പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അത് ഞാൻ വീണ്ടും പുനരാവർത്തിക്കുകയാണ്. ഈ ചിക്കൻ കറിയും ഈ ചക്കപ്പുഴുക്കും അപാര രുചിയാണ് എന്ന് ഞാൻ കഴിക്കാതെ തന്നെ പറയുകയാണ്. എങ്കിലും സൂപ്പർ ടേസ്റ്റാട്ടോ, അപാര കറിയാട്ടോ. ഇങ്ങനെ ഈ കറി ഉണ്ടാക്കണം നിങ്ങൾ. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നല്ല വൃത്തിയായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ചാനല് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കറിയുടെ എല്ലാ ചേരുവകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം. ചക്കപ്പുഴുക്കും നാടൻ ചിക്കൻ കറിയും.